അതുകൊണ്ട് പിന്നെ കേട്ടാ എന്റെ അക്ക മരണത് കണ്ടില്ലേ അക്ക ചെമ്പരുന്ന് മറ്റാൻ ജയിലിലാണെങ്കിലും നമ്മുടെ കാര്യത്തിന് ഒരു കുഴപ്പമില്ല കേട്ടാ ഈ തുറയിലുള്ളവർക്ക് അങ്ങനെ പേടിയുള്ളത് കൊണ്ടല്ലേ വള്ളക്കാരി ശരിയായ പങ്ക് മുടങ്ങാതെ നമുക്ക് തരണത് അക്കനെ ചെമ്പരുന്ന് പറ്റാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഭാഗ്യമാണ് കേട്ടാ ഇന്ന് കോളെന്താണ് മകരസംക്രമം നാളെ തുടങ്ങാണ് കേട്ടാ ജാഗര വരുവെന്നാണ് തോന്നണത് അപ്പൊ മീമലെ ഇടിയോച്ചല്ലയ്യ എമ്മീൻ കയറിയ വല്ല കോളാണ് കേട്ടാ മത്തിയും കണവാണെങ്കിൽ പറയാൻ പറ്റില്ല അതാ തോണി വരണുണ്ടെന്ന് തോന്നുന്നു ഏ തോണിയാണ് അക്ക അതെ നോക്കട്ട് കേട്ടാ മീനുണ്ടാവുക കുടികാണുന്നുണ്ട് അപ്പൊ മീനുണ്ടാവും മത്തിയാണെന്നാണ് തോന്നുന്നത് അയല തന്നെ അല്ല കണവ കണവ മത്തി കൊണ്ടേണ്ട ഞാൻ പറയുന്നത് കണവയാണെന്ന് 100 രൂപ ഉണ്ടായ ിട്ടുണ്ട് കേട്ട നമുക്കിത് കോളാണ് വില എന്ത് പറയുന്നു നോക്കിയിട്ട് വരുത്തി കേട്ട വില എന്താണ് നിങ്ങൾ വില പറയുന്നപ്പാ നീ നോക്കട്ടെ എത്ര കള്ളിയുണ്ട് രണ്ട് കള്ളിന് ഓരോ തോണിയിലും കൊടുക്കണ വില പറ ഒരു കള്ളിക്ക് 300 രൂപ എന്താ അതു നിന്റെ മീൻ എന്താ സ്വർണം കെട്ടിയിരിക്കണം ഞാൻ വായിക്കൊള്ളണ വില പറ നാളെ സംക്രമമാണ് ആരും കടലിൽ പോവില്ല അതുകൊണ്ട് ഇന്ന് ഈ വില കെട്ടി വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാതെ മീൻ കൊടു ഓരോ കള്ളിക്ക് 200 രൂപ വെച്ചോടും എന്താപ്പാ നീ പെണ്ണുങ്ങളെ വിളിച്ച് മീനെല്ലാം ചാപ്പ കൊണ്ടിട എന്റെ അക്കന്റെ വീതം അതങ്ങ് കൊടുത്ത് അയച്ചേക്കാം അക്കന്റെ അടുത്ത് പോയി നിൽക്കണം കേട്ടാ ഓ കച്ചവടവും കണക്കൊന്നും നോക്കണ്ട 12 വെള്ളം 300 രൂപ കൊടു എന്നാ എന്ത് പോയി അതേ കൊണ്ടോ എത്രണ്ടാ പിരിവ് 300 രൂപ നമ്മുടെ ദൂരം എടുത്തിട്ട് ബാക്കിയും കൊടു അക്കന്റെ വീതം അക്കൻ കാത്തിരിക്കണത് ഇല്ലാ അവിടെ കൊണ്ട് വായിക്കരിക്കട് വേഗം ചെല്ലു വർഗീസിന്റെ കട നല്ല ചൂട് ഉണ്ണിയപ്പം കടപ്പെട്ടു നിന്റെ തൊഴിലല്ലോ അതാ അതിനിതുവരെ നേരം വണ്ണം കഴിക്കാൻ കിട്ടിയിട്ട് വേണ്ടേ ഞാൻ പോണേന അക്കം വിളിക്കും അക്ക അബ്ദു നീ വന്ന രണ്ടാം കളിക്ക് ടാക്സീസിൽ രാജാവിന്റെ മോൻ അള്ളാ മോഹൻലാൽ ഇവിടെ പതിയുടെ കൈയിട്ട് വാരിയത് കൊള്ള ലാഭമല്ലേ എടുക്കണത് കുറച്ച് ഞങ്ങളും കൈയിട്ട് വാരി എന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല എമ്മ മുഴുവൻ മറ്റുള്ളവന്റെ ചക്കാത്തി കഴിയാനേ എനക്ക് വിളിച്ചിട്ടുള്ളു വിടുവ പറയില്ല എന്താണ്ട നിനക്ക് മാത്രം എത്ര കുങ്ക് ചെടുമ്പലിളക്കി കളയും കേട്ടാ നീ നിന്റെ അക്കന്റെ ചെലവിലല്ലടാ പുട്ടടിച്ച് നടക്കണത് അതിന് നിനക്ക് എന്താണ്ട കൂടുതൽ വളഞ്ഞാ നിന്നെ ഞാൻ തട്ടും നീ നൊട്ടും നീ അതിന്റെ തരത്തിന് പോയി കളിയടാ നീ നിന്റെ അക്കന്റെ തിണ്ണലുകള ഉറങ്ങണം ജപന്റെ മോൻ തക്ക തൊലികളായിട്ട് എന്നെ പിടിച്ചാളി എന്നെ പിടിച്ചാളി എന്നെ പിടിച്ചാളി അല്ലെങ്കിൽ വേണ്ട നീ ചെവിയിൽ നിന്നുള്ളിക്ക നിന്നെ ഉപ്പിട്ടടക്കും രണ്ട് ഉപ്പിയുടെ കൊണ്ടുവരാം ആ സാധനം തീർന്നു ഇരിക്കണതാ അന്തപ്പാ നിനക്ക് ജീവനി പേടിയില്ലേ എനിക്ക് ഈ കേൾപ്പ് വേണം ഇപ്പം പൂസാണ് കേട്ട എനിക്ക് വേണം അത് ജമ്പരന്ത് മറ്റാന് മാറ്റി വെച്ചിരിക്കണ കള്ളാണെന്ന് അറിയാവാ അങ്ങേര് ജയിലിൽ ഗോതമ്പുണ്ട് എന്നുകൊണ്ട് ഇടക്കല്ലേ ഉണ്ടത് എന്നിട്ട് എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല കേട്ടാ വന്നാൽ എന്തണ്ടാ തിന്നലോ ഇങ്ങനെയുള്ള വിവരക്കേട് പറയില്ല കേട്ടാ ജമ്പരന്തിന്റെ വെപ്പാട്ടി എന്റെ അക്കൻ തന്നെ പക്ഷെ ഞാനായാലും ദേഷ്യം വന്നാ മറ്റേനെ കണ്ണു കാണൂല അറിയാവാ എന്നാൽ അതേ കാണണം ചെമ്പരിന്റെ മറ്റന്റെ കള്ളി തൊട്ട തൊട്ടവനെ ഞാൻ തട്ടി അന്താ കള്ളി കൈപിടി ജയിലിൽ നിന്ന് വരുന്ന ചെമ്പരിന്ന് അറിഞ്ഞ ഇടിച്ച് നിങ്ങൾ കൊച്ചുനാളിനെ കുടിച്ച മുളപ്പാൽ വിളിക്കൊണ്ട് നിങ്ങൾ വരിപ്പാവന്റെ കുടലും മണ്ണ തിന്നും 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 പോലീസ് വണ്ടിക്ക് മനസ്സിലായത് തലതിരിഞ്ഞാലെ ചെക്കന്മാര് നിങ്ങളുടെ അടുത്ത് തമാശ പറയണെന്ന് കേട്ട നേരണാ ഗുരുമാർ വല്ലോ ഉണ്ടാ ഉണ്ടെങ്കി പറ കത്തി പലതാണ് കയ്യിലുള്ളത് കേട്ടാ ഇവിടെ ഒരു കേട്ടാ അങ്ങനെ പറയരുത് കേട്ട ഈ തുറയില് ചെല്ലയ്യൻ അക്കന്റെ അടുത്ത് മാത്രമാണ് ഒരു ഇത് തോന്നിയിട്ടുള്ളത് എന്തോന്ന് തോന്നിയിട്ടുള്ളത് ഒന്ന് പറഞ്ഞുകൂടായിരിക്കും എന്റെ വാ കൊണ്ട് തന്നെ പറയണ നമ്മൾ തമ്മിലുള്ള അത് തുറ മുഴുവൻ പാട്ടാന്ന് കേട്ടോന്യാസം പറയുന്നത് ഒരു ഇടം മുല്ലപ്പൂത്ത കാത്തു വന്നില്ലല്ലോ അവള് വന്ന് പൂ വാങ്ങിച്ചിട്ട് ബാക്കിയുണ്ടെങ്കി തരാം നില്ല് ഇതെന്താ വെള്ളരിക്കപ്പെടണ ആരെ ആളെ പിടിച്ചു കാത്തു പതിയെ പറയക്ക
അവളിങ്ങട്ട് എന്റെ കച്ചവടം പോലും നിർത്തിക്കളി ഇങ്ങട്ടാ. വല്ലാത്ത നാട് തന്നെ ഇപ്പോ കാത്തൊട്ടി വരുന്നുണ്ട് കേട്ടാ. ആ മുഴുവനും ഞാൻ കാത്തിരിക്കായിരുന്നു കേട്ടാ. എത്രയുണ്ട് മുഴുവൻ നീ തന്നേരും. ആ എന്നാ പിടിച്ചോ. ഏയ് കുട്ടി അതൊന്ന് കുറച്ച് പോയി എനിക്ക് വേണമായിരുന്നു. തരാൻ പറ്റില്ല. ഇതെന്തിനാ, ഞാനാണ് ആദ്യം ഇവിടെ വന്ന് പൂ ചോദിച്ചത്, അപ്പൊ തന്നില്ല. അത് പോട്ടെ എന്ന് വെക്കാം, ഇപ്പൊ ഇത് മുഴുവൻ എടുത്തോണ്ട് ഞാൻ ചെയ്യും. നീ വേണമെങ്കിൽ വേറെ പൂ വാങ്ങിച്ചോ. കുടുംബം മുഴുവനും പണയം വെച്ച് കിട്ടിയ കാശിനാ ഞാൻ വള്ളവും വലയും വാങ്ങിയത്. അത് മുഴുവനും എനിക്ക് ഈ തുറയിന് മുതലാവണം. അതുകൊണ്ടാ പറയണത് വേറെ വള്ളങ്ങൾ ഇവിടെ വരരുതെന്ന്. അത് മുതലാവും കേട്ട, വേഗണ്ടില്ലേ. കടലിൽ പോയി മീൻ പിടിക്കണ അസല് മരക്കാനെ കണ്ടെത്തുന്നു. അത് തലയിൽ വെച്ച് ചമ്പെ കൊണ്ടുപോയി വിൽക്കണ മരക്കാനെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണണത്. എന്താ ചെല്ലേ ചീഞ്ഞു നാറും. ഇന്ന് വരെ ഈ തുറയിൽ വെച്ച് എന്നെ ആരും തല്ലിയിട്ടില്ല. ഇപ്പൊ അതും കിട്ടി. നന്ദിയില്ലാത്ത തെണ്ടികള്. ഏത് വിശ്വാസിയാണ് ഓന്റെ കൊടലിന് കേറണമെന്ന് നോക്കി തെരയുമായിരുന്നു. അപ്പോഴേക്കും അവൻ പോയി. എനിക്ക് അടി കൊണ്ടതല്ല വിഷമം, നിന്നവൻ തന്തയ്ക്ക് പറഞ്ഞു നോക്കുമ്പോ. തന്തം തന്തയായിരുന്നു പോലും മച്ചാൻ അറിഞ്ഞൂടാ. എന്നവൻ പറഞ്ഞപ്പോ എന്റെ രോമം എണീറ്റ് എന്ന് കേട്ട. പോലീസിന് വിട്ട് രണ്ട് ചാർത്താൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അതൊന്നും വേണ്ട, മച്ചാന്റെ കാര്യം മച്ചാൻ നോക്കിക്കൊള്ളു. അറിയാവാ ചെമ്പരന്റെ, ഇത് നിന്റെ മാനത്തിന്റെ പ്രശ്നമാണ്. നിനക്ക് ഒഴിഞ്ഞ പറഞ്ഞാ ഏറ്റുമുട്ടാ. അതും വേണ്ട കേട്ട, അവന്റെ കാര്യം എനിക്കും മറ്റാനും വിട്ടതാ. നാളെ ഇവിടെ കുഴിതോണ്ടണമെന്ന് പറഞ്ഞ അവിടെ തോന്നു അറിയാവാ. അവനിപ്പോ എവിടെയുണ്ട്? വീട്ടിൽ കാണും, മറ്റാൻ അറിഞ്ഞ. കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കാണ് കേട്ട. ആ കല്യാണം നടക്കരുത്. ഈ കല്യാണം നടക്കും കേട്ട, അച്ഛന്മാരെ സമ്മതിച്ചിരിക്കാൻ അറിയാവാ. ഞാൻ പറയുന്നത് പോലെ ചെയ്താ മതി. ആ കല്യാണം നടക്കൂല. പള്ളിയിലേക്ക് പുറപ്പെടാം. വരി, ബാൻഡ് പാർട്ടിക്കാര് പള്ളിയിൽ വന്നോളാന്നാ പറഞ്ഞിരിക്കുന്നത്. നിക്കിൻ പോവാൻ വരട്ടെ. എന്താ ഈ വേളി നടക്കില്ല എന്ന് ചില ദുഷ്ടന്മാര് പറഞ്ഞത് കേട്ടു. വെറുതെ കാലത്ത് പള്ളി വരെ നടക്കണത് എന്തിനാ? ആരാ പറഞ്ഞേ? ഞങ്ങളാണ്. നിങ്ങൾ ആരാ ഇത് പറയാൻ? ചെക്കന്റെ ചേട്ടൻ. എന്നാ പറഞ്ഞോളൂ, ന്യായമുണ്ടല്ലോ. എന്താ വേളി വേണ്ടാന്ന് വെച്ചത്? സത്യം മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. ഒരു പേച്ച പെണ്ണിനെ കെട്ടുന്ന ഗതികേട് എന്റെ അനിയന് വന്നിട്ടില്ല. വേണ്ടാതീനം പറയരുത്. ഇയാള് മാത്രമല്ല, തുറക്കാര് മുഴുവൻ പറയണം താൻ ഈ പെണ്ണിന്റെ ആരാ. അത് ആരാന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ. അതിന്റെ പെങ്ങളാണെന്ന് വെച്ചോളി. ഏത് വകയിലാണോ ആ ചോദ്യം? ന്യായം. പെണ്ണുകളാണെന്നും പറഞ്ഞ് കയറി താമസിപ്പിച്ച് പെണ്ണിനെ പഠിപ്പിച്ചിട്ട് അത് വേറെ വല്ലവന്റെ തല കെട്ടി വെച്ച് ഒഴിയാന്നാണെങ്കിലേ അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങിയത്. തല്ലരുത്, നല്ലൊരു നാളായിട്ട് തല്ലരുത്, തല്ലരുത്. നമുക്ക് ന്യായം പറയാം. എന്ത് കന്നന്തിരിവാ നീ ഇപ്പൊ കാണിച്ചത്? നിനക്ക് എന്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് സന്ധ്യയാവുമ്പോ ആരും കാണാതെ പന്നി വന്നാ പോരെ? വെള്ള കീറും മുമ്പ് കാര്യം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താലോ. ഒരുത്തിനും ഓളെ കെട്ടണ്ട, ഓള് പേടിച്ചിട്ടില്ല. അന്റെ ചെങ്ങാവിന്റെ പെങ്ങള് പേടിച്ചാൽ നമ്മൾ സമ്മതിക്കില്ല. അന്തസ്സുള്ള ഇസ്ലാമിന്റെ ചോരയായി കൈത്തണ്ടയിൽ ഓടുന്നത്. ഓടെ കൈത്തിലൊരു താലി കണ്ടേ ഞാൻ ഇവിടുന്ന് പോവും തീരുമാനിച്ചാ വന്നത്. അത് തടയാൻ ചങ്കൂറ്റുള്ള ഒരു നായിന്റെ മോണി തുറയില്ലടാ. മണിമുഴക്കവും കൊട്ടും കുറവേ ഒന്നും വേണ്ട. എല്ലാരും കണ്ടോളി, പറച്ചോനെ ചാച്ചി നിർത്തി നമ്മൾ ഇവിടെ കെട്ടാൻ പോവാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ട് പറയണടാ. അന്റെ നിക്കാവിന് വന്ന എല്ലാ നായിന്റെ മക്കൾക്കും നമ്മൾ നന്ദി പറയുന്നു. സംവിധാനമെല്ലാം പറ്റിയത് ഇന്നാണ് കടപ്പുറത്ത് വെച്ചൊന്നും കിട്ടിയില്ലേ? അതിനേക്കാളും നല്ല വേദന കിട്ടതിന്. അന്റെ സമ്മതം ചോദിക്കാതാ നമ്മൾ ചെയ്തത്.
നമുക്ക് എന്തൊക്കെ കുറവുണ്ടെങ്കിലും അന്നെ പോറ്റാനുള്ള കരുത്തി ഇന്നുമുണ്ട്. ഇഷ്ടമായില്ലെങ്കിൽ ആ നിന്നെ പൊട്ടിച്ചു കളഞ്ഞു. എനിക്ക് ഇഷ്ടമായി.